കർഷകർ മണ്ണിൻ്റെ മക്കളായി ജനിച്ച് മണ്ണിലലിഞ്ഞ് ജീവിച്ച പച്ച മനുഷ്യൻ. അറിവിൻ്റെ ആഴിയിൽ അലഞ്ഞിട്ടില്ലെങ്കിലും മനുഷ്യത്വവും പ്രകൃതി സ്നേഹവും നെഞ്ചിലേറ്റിയ മനുഷ്യകോലങ്ങൾ. കതിരിട്ട പാടമിൽ ജീവിതത്തിൻ സ്വപ്നവിത്തുകൾ മുളപ്പിക്കുന്ന വിപ്ലവ പോരാളികൾ. പിറന്ന നാടിനായി പകലന്തിയോളം പരിശ്രമിച്ച് ഒടുവിൽ കോർപ്പറേറ്റുകളുടെ കാൽച്ചുവട്ടിൽ സ്വപ്നത്തിൻ്റെ സ്വർഗരാജ്യം ബദൽ വെക്കേണ്ടി വന്ന ത്യാഗജീവികൾ. അപരൻ്റെ അടുപ്പ് പുകച്ച് വിയർപ്പൊഴുക്കി താപത്തെ ചെറുക്കുമ്പോൾ 2020 സെപ്റ്റംബർ 27 ശാക്തീകരണവും സംരക്ഷണവും ഉറപ്പുവരുത്തുമെന്ന വിവാദ കർഷക നിയമം പിറവിയെടുക്കുന്നത്. താങ്ങുവില ഉറപ്പാക്കുമെന്ന് മൊഴിഞ്ഞുവെങ്കിലും ഈ നിയമം അണയാൻ വമ്പുന്ന വിളക്കിൻ്റെ ആളിക്കത്തലാണെന്ന് കർഷകർ അടിവരയിട്ടും കോർപ്പറേറ്റുകൾക്ക് വിഴുങ്ങാൻ പിറന്ന മണ്ണിനെ വിട്ടുകൊടുക്കില്ല എന്നും ഉറച്ച സ്വരത്തിൽ പറഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ പിടിവാശിയുടെ അതിർവരമ്പുകൾ തേടുകയായിരുന്നു. സമരങ്ങൾക്ക് അവിടെ നിന്നാണ് തുടക്കം കുറിച്ചത്. ഭയം നിറഞ്ഞ പ്രതിഷേധ മുറകൾ ആയിരുന്നു അവർ നീതിക്കായി തെരുവിൽ അവലംബിച്ചത്. സ്വതന്ത്ര ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേയിൽ മർത്തരെ അത്ഭുതപ്പെടുത്തും വിധം അരങ്ങേറിയ ജയ് കിസാൻ മാർച്ചും തലസ്ഥാനത്തെ രാപ്പകലുകളിൽ ധർമ്മശബ്ദമാൽ അലയടിച്ച സമരപന്തലുകളും വിവാദം നിയമത്തിൻ്റെ ആഴം പൊതുജനങ്ങളിൽ മണ്ണിൻ്റെ മക്കൾ എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. നിരന്തര സമരങ്ങളിൽ കാതോർക്കാതെ സഹതാപത്തിൻ്റെ ഒരംശം പോലും കാണിക്കാതെ മണ്ണിൽ വിത്ത് വിതക്കേണ്ട കർഷകരെ പൊരിവേയിലിൽ തെരുവിൽ തഴഞ്ഞിട്ട് ഒടുവിൽ നാടിനായി ജീവൻ വെടിഞ്ഞ കർഷകരുടെ ചോര കൊണ്ട് മണ്ണ് നനച്ച് ഭീഷണിപ്പെടുത്തിയാലും മണ്ണിനു വേണ്ടി രക്തസാക്ഷികളായ നേതാക്കൾ വരുംകാല പോരാട്ടത്തിന് ഊർജമായി നിലനിൽക്കുമെന്ന് മനസ്സിലാക്കി കർഷകർക്ക് മുമ്പിൽ മുട്ടുമടക്കി 2021 നവംബറിൽ 467 ദിനങ്ങൾ പിന്നിട്ട 650 രക്തസാക്ഷികൾ മണ്ണിലലിഞ്ഞ വിവാദ കാർഷിക നിയമങ്ങൾ കേന്ദ്ര സർക്കാർ എടുത്തുകളഞ്ഞു. പെപ്സിക്കോ എന്ന അന്താരാഷ്ട്ര ഭീമനെതിരെ കർഷകർ നടത്തിയ നിയമയുദ്ധത്തിൻ്റെ വിജയമിലും രാജ്യമെമ്പാടും കർഷകർ വലിയ വിമോചന പോരാട്ടമാണ് സാധ്യമാക്കിക്കൊണ്ടിരുന്നത്. അധികാര വ്യാമോഹത്തിൻ അതിരുകൾക്ക് വരമ്പില്ല എന്ന് തെറ്റിദ്ധരിക്കുന്ന പുതുയുഗത്തിൽ ഏതൊരാൾക്കും അധർമ്മങ്ങൾക്കെതിരെ അനീതികൾക്കെതിരെ നീതിയുടെ ധർമ്മത്തിൻ്റെ മുഷ്ടിയാൽ ഉച്ചത്തിൽ ഉറക്കെ വിളിച്ചാൽ പുതിയ വിപ്ലവങ്ങൾക്ക് വഴിതെളിച്ച് നീതിയുടെ വേരിൽ ധർമ്മം പൂക്കുമെന്നും കർഷകരിലൂടെ ലോകത്തിന് തിരിച്ചറിവ് നൽകിയിട്ടുണ്ട്. ഇത് ഒരു പാഠമാണ്, മണ്ണ് പുരണ്ട പാഠം, പഠിപ്പിച്ച പാഠം. നീതിയുടെ മരങ്ങളിൽ അനീതിയെ തൂക്കിലേറ്റുന്ന ലോകം ഇനി പിറക്കും. ധർമ്മത്തിൻ കൊടുങ്കാറ്റിൽ അധർമ്മം കടപുഴകിയൊഴുകും. അരാജകത്വത്തിനെതിരെ മുഷ്ടികൾ വാനിലുയരും വരെ നീതിയുടെ കുളിർക്കാറ്റ് വീശിയടിക്കുക തന്നെ ചെയ്യും.